നമസ്കാരം, മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നതിന് ശേഷം സി പി ഐ എമ്മിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പാർട്ടിയിൽ ഒന്നാമൻ പിണറായി വിജയനെങ്കിൽ മന്ത്രിസഭയിലെ രണ്ടാമൻ ആരാണ്? എം വി ഗോവിന്ദൻ മാസ്റ്ററാണോ? തളിപ്പറമ്പിലെ എം എൽ എ കൂടിയായ എം വി ഗോവിന്ദൻ മാസ്റ്റർ നിലവിൽ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയാണ്. ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാത്രം കൊണ്ടു രണ്ടാം സ്ഥാനത്തേക്ക് ഇരിക്കാൻ അർഹതയുണ്ടോ? അതിനേക്കാളും വലിയ വലിയ പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്യുന്നവരില്ലേ എന്ന് ചോദ്യമുണ്ട്. ഉദാഹരണത്തിന്, കഴിഞ്ഞ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് പറയുന്നത് ഇ പി ജയരാജനായിരുന്നു. അദ്ദേഹത്തിന്റെ വകുപ്പ് ചെറുതല്ല, വലിയ വകുപ്പായിരുന്നു, വ്യവസായം ആയിരുന്നു. ഇത്തവണ രണ്ടാം സ്ഥാനം കൊടുക്കേണ്ട എന്ന രീതിയിൽ തന്നെയുള്ള കർക്കശമായിട്ടുള്ള നടപടി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കപ്പെട്ടു. പാർട്ടി കോൺഗ്രസിന് ശേഷം കേരളത്തിൽ സംഘടനാപരമായി ഇരട്ടിയിലധികം ശക്തി നേടിയിരിക്കുകയാണ് സി പി ഐ എം എന്ന റിപ്പോർട്ട് വെറുതെയല്ല. അത് ദേശാഭിമാനി വെറുതെ അണികളെ പുളകം കൊള്ളിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അണികളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയോ അവർ എഡിറ്റോറിയൽ എഴുതിവിടുന്നതല്ല. അവർ എഴുതുന്നതിലെ പ്രാധാന്യം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഹൈദരാബാദിൽ നടന്ന സമ്മേളനം അതിനുശേഷം കണ്ണൂരിൽ നടക്കുന്നു, കണ്ണൂർ അതിൻ്റെ ഒരു വേദിയായി മാറുന്നു, കണ്ണൂരിനെ തന്നെ തിരഞ്ഞെടുക്കുന്നു, സി പി ഐ എമ്മിന്റെ ദേശീയ ആസ്ഥാനമാക്കി കണ്ണൂരിനെ മാറ്റാൻ പോലും അവർക്ക് കഴിയും, കെൽപ്പുണ്ട്. ബി ജെ പി എങ്ങനെയാണോ ഉത്തർപ്രദേശിൽ അവരുടെ കാവി കോട്ടയായി മാറ്റിയത്, അതുപോലെ ചെങ്കോട്ടയാക്കി ഇപ്പോഴും കണ്ണൂരിനെ സുഭദ്രമായി വെച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യരുത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പയ്യന്നൂരും അതോടൊപ്പം തന്നെ തളിപ്പറമ്പും കല്യാശ്ശേരിയും അതോടൊപ്പം തന്നെ കണ്ണൂരിലെ സമഗ്രമായിട്ടുള്ള മണ്ഡല രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായി ഏടറിയാവുന്ന ധർമ്മടവും ഒക്കെ വരുന്ന, തലശ്ശേരിയും ഒക്കെ വരുന്ന സ്ഥലം. ഇവിടെയൊന്നും ഒരിക്കലും സി പി ഐ എമ്മിൻ്റെ ലീഡ് ഒരു നിശ്ചിത വോട്ടിന് താഴെ കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണത്തെ കണക്കെടുത്തു നോക്കൂ, അതിനു മുമ്പത്തെ കണക്കെടുത്തു നോക്കൂ, ഉമ്മൻചാണ്ടി 2011 മുഖ്യമന്ത്രിയായപ്പോഴുള്ള കണക്കെടുത്തു നോക്കൂ. കല്യാശ്ശേരിയിലും തളിപ്പറമ്പിലും അതോടൊപ്പം പയ്യന്നൂരിലുമൊക്കെ എപ്പോഴെങ്കിലും 25,000 വോട്ടിൻ്റെ താഴേക്ക് സി പി ഐ എമ്മിൻ്റെ ലീഡ് ഒരു നിയമസഭാ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞിട്ടുണ്ടോ? സംഘടനാപരമായ ചിട്ടയായ പ്രവർത്തനം. ഈ രാഷ്ട്രീയം ഇൻ്റഗ്രേറ്റ് ചെയ്താണ് കേരളത്തിൽ മുഴുവനായി വികസിപ്പിക്കാൻ നോക്കുന്നത്. ദേശീയ തലത്തിൽ അവർ ക്ഷയിച്ചു എന്നുള്ളത് നേരാണ്. പക്ഷേ അത് മാറ്റി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കെൽപ്പ് കേരളത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ശക്തി പകരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.